ഡിഫറെൻസ് നമ്മൾ അനലോഗ് ഡിവൈസസ് ആൻഡ് കൺട്രോൾസ് അല്ലെങ്കിൽ അനലോഗ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്നൊക്കെ പറയുന്ന തേർഡ് സെമസ്റ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതിൻ്റെ എക്സാമിനുള്ള ഷോർട്ട് നോട്ട് ആണ് നമ്മൾ ഒന്നാമത്തെ മോഡ്യൂളാണ് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ എ ഇ എം ഐയുടെ നോട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എഫ് ഐ എസ് എഫ് ഐ സി എസിൻ്റെ നോട്ടുണ്ട് പക്ഷേ രണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിന് കാര്യം ഈ എ ഡി സിയുടെ നോട്ട് കൃത്യമായിട്ട് കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരക്കുള്ളത് കൊണ്ടുള്ള സമയത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഐ സിസും ഇ എം ഐയും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും നോട്ട് റെഡിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ പറയുന്ന എ ഡി സിയുടെ നോട്ട് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ഉടനെ തന്നെ അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക നിങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡയോഡ് ജെനർ ഡയോഡ് ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള റെക്റ്റിഫയറ് അതിൽ ഹാഫ് വെയ്വ് ഫുൾ വെയ്വ് റെക്റ്റിഫയറ് ഫുൾ വെയ്വ് റെക്ടിഫയർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സെൻറ്റർ ടാപ്പ്ഡ് രണ്ടാമത്തേത് ബ്രിഡ്ജ് ടൈപ്പ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സർക്യൂട്ട്സ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈവൻ വെൻ ദ ഔട്ട് പുട്ട് വോൾട്ടേജ് വി ഒ ഓർ ലോഡ് കറണ്ട് ഐ എൽ വാരിസ് നമുക്ക് ഒരു സർക്യൂട്ടിന് അതിന് അതിൻ്റെ ഔട്ട് പുട്ടിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് വോൾട്ടേജ് കിട്ടണം എപ്പോഴും കോൺസ്റ്റൻ്റ് വോൾട്ടേജ് കിട്ടണം എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇവിടെ ഇവൻ വെൻ വി ഒ എന്നല്ല വി ഇൻ ആണ് കേട്ടോ വി ഇൻ ആണ് ഇൻപുട്ട് വോൾട്ടേജ് ഓർ ഐ എൽ വാരിസ് എന്നാണ് ഇൻപുട്ട് വോൾട്ടേജ് മാറിയാലും അതേപോലെ തന്നെ ലോഡ് കറണ്ട് മാറിയാലും എന്ന് പറഞ്ഞാൽ ലോഡിൻ്റെ അളവ് മാറിയാലും ഇൻപുട്ടിലുള്ള വോൾട്ടേജ് മാറിയാലും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ലോഡ് വോൾട്ടേജ് ആയിട്ട് നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ അല്ലെങ്കിൽ ആ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള സർക്യൂട്ടിൻ്റെ കഴിവ് ആ കഴിവിൻ്റെ ഒരു മെഷർ എത്ര അതിൻ്റെ ഒരു അളവിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുക അപ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ്ഡായിട്ട് ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടാനുള്ള നിലനിർത്താനുള്ള സർക്യൂട്ടിൻ്റെ കഴിവ് മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അപ്പോൾ ഡെഫിനേഷൻ അവിടെ എഴുതി വെച്ചാൽ വായിക്കാം ഇനി വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഔട്ട്പുട്ടിൽ ഫിക്സ്ഡ് വോൾട്ടേജ് കിട്ടാനുള്ള സംഭവമാണ് വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ജെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലർ ആയിട്ട് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാം ജെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയാണ് അതൊന്നുകൂടെ ഹെവിലി ഡോപ്പ്ഡ് ആണ് അപ്പോൾ അതിലേക്ക് ഓരോന്നിലേക്കും ഡീപ്പായിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ജസ്റ്റ് പോയിന്റുകൾ പറയുകയാണ് ഹെവിലി ഡോപ്പ്ഡ് ആയിട്ടുള്ള പി എൻ ജംഗ്ഷൻ ഡയോഡാണ് അത് റിവേഴ്സ് ബയാസിഡ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ ഒരു ഡയോഡ് വർക്ക് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിഡ് റീജിയനിലാണ് റിവേഴ്സ് ബയോസിഡ് റീജിയനിൽ അത് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അത് പിന്നെ ഓഫായിട്ടാണ് ഓഫ് സ്വിച്ച് പോലെയാണ് ഫോർവേഡ് ബയാസിൽ ഓൺ സ്വിച്ച് പോലെയാണ് സാധാരണ ഒരു ഡയോഡ് എന്നാൽ ജനർ ഡയോഡ് ഹെവിലി ആണ് അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയാസിൽ അതിൻ്റെ ഹൈ അത്രയും വലിയ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുമ്പോൾ പോലും അത് കേടാവാതെ അത് കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അപ്പോൾ സെനർ വോൾ ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്താണ് ജെനർ ഡയോഡ് ക്യാൻ വർക്ക് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ വെൻ ഇറ്റ് ഈസ് വോക്കിംഗ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ ഓക്കെ അപ്പോൾ അതൊരു ആയിട്ട് എഴുതുക ഈ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കുക ഈ ഫിഗറിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ കറണ്ട് ഇവിടെ ഒരു കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഇവിടെ റെസ്റ്റർ വെച്ചിട്ടുണ്ട് അതിലൂടെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വീൻ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിലേക്കൂടെ കറണ്ട് വരുന്നുണ്ട് ആ കറണ്ട് ജിനർ ഡയോഡിലേക്കും ഇങ്ങോട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ജിനർ ഡയോഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ റിവേഴ്സ് ബയാസായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കണം റിവേഴ്സ് ബയാസ് റീജിയലാണ് ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പോൾ ഇവിടെയുള്ള ആകെ കറണ്ട് ഐ എന്ന് പറയുന്നത് ജിനർ ഡയോഡ് കറണ്ട് പ്ലസ് ലോഡ് കറൻ്റ് ആണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പോയിന്റിൽ ക്രിച്ച് ഓഫ് കറണ്ടിലോ അപ്ലൈ ചെയ്താൽ അല്ലേ അതേപോലെ തന്നെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് പ്ലസ് ഈ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് ആണ് അപ്പോൾ ഇവിടെയുള്ള വി ഇൻ എന്ന് പറയുന്നത് കുറച്ച് ഡ്രോപ്പ് ഡ്രോപ്പാകും അതേപോലെ തന്നെ ബാക്കിയില്ല നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും വി ഇൻ ഇസ് ഈക്വൽ ടു വി ഒ പ്ലസ് ഐ ആർ ആണ് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വയ്ക്കാം ഇനി രണ്ട് കേസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കേസിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയാണ് അതായത് അതായത് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ അളവ് കൂടുകയാണെന്ന് വിചാരിക്കുക വോൾട്ടേജിൻ്റെ അളവ് കൂടുമ്പോൾ അതിലേക്കൂടെ ഉള്ള കറണ്ടിൻ്റെ അളവ് എന്ത് ചെയ്യും വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും കറണ്ട് കൂടുമ്പോൾ ഈ ലോഡിൽ കൂടെയുള്ള കറണ്ട് കൂടാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യാം കൂടിയ കറണ്ട് മൊത്തത്തിൽ ഈ റെസിസ്റ്റ് ഈ ഡയോഡിൽ കൂടെ ഇങ്ങോട്ട് താഴേക്ക് വിടും കൂടിയ കറണ്ട് മുഴുവനും ഇതിലേക്കൂടെ വരും ഡയോഡ് കൂടെ താഴേക്ക് വരും ഓക്കെ നമുക്കറിയാം ഡയോഡിൻ്റെ പ്രത്യേകത എന്താ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ എത്ര കറണ്ട് കൊടുത്താലും അതിൻ്റെ വോൾട്ടേജ് മാറുന്നില്ല അത് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വരക്കുമ്പോൾ പറയാം എത്ര കറണ്ട് വന്നാലും ഈവൻ ടു ദ കറണ്ട് ഇസ് ഇൻക്രീസിങ് ട്രമെൻഡസ്ലി ദ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അതാണ് റിവേഴ്സ് ബയാസ് റീജിയനിലുള്ള റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന എഫക്റ്റ് അതാണ് ഓക്കെ ആ ഒരു പോയിന്റ് നമ്മൾ അവിടെ എഴുതി വെക്കണം ഇതിനകത്ത് നോട്ടിൽ എഴുതിയിട്ടില്ല അപ്പോൾ നോട്ടിൽ രണ്ട് കാര്യങ്ങളായിട്ട് അത് വേറെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങളെന്നാ എഴുതി വെക്കാം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീൻ ഇൻപുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു കറണ്ട് കൂടുമ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യുന്നു ഈ ജെനർ ഡയോട് കൂടെയുള്ള കറണ്ടായിട്ട് കൂടുന്നു അപ്പം ഇതിലേക്കൂടെ എന്ത് ചെയ്യുന്നില്ല ഈ ലോഡിൽ കൂടെയുള്ള ഐ എൽ എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യുന്നില്ല ഇൻക്രീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വി ഇന്നിൽ ഉണ്ടായിട്ടുള്ള വർധനവ് അത് എവിടേക്ക് വരുന്നില്ല ഈ ഔട്ട്പുട്ടിൽ വരുന്നില്ല അത് എവിടെയായിട്ട് പൊയ്ക്കോളും ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിലായിട്ട് പൊയ്ക്കോളും അതാണ് അവിടെ പറഞ്ഞത് കാരണം ആ വർധനവിനുസരിച്ചുള്ള കറണ്ട് എവിടെ എത്തുന്നില്ല ഔട്ട്പുട്ടിൽ എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നാൽ ആ കറണ്ട് ആരോ വലിച്ചെടുക്കുന്നുണ്ട് ജെനഡയോട് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ റെസിസ്റ്റർ കൂടെ കറണ്ട് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആ ഡ്രോപ്പ് മുഴുവനും എവിടെ വരും ഈ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിൽ വരും അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ് അത് എഴുതി വെക്കുക രണ്ടാമത്തേത് വെൻ ഐ എൽ ഈസ് ചേയ്ഞ്ച്ഡ് അതായത് ലോഡ് ചെയ്യുകയാണ് ലോഡ് കറണ്ട് കൂടുക അപ്പോൾ ലോഡ് കറണ്ട് കൂടുകയാണ് എന്നുള്ള സമയത്ത് എന്താ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് ആ സമയത്ത് ഫിക്സഡ് ആണ് പക്ഷേ ലോഡ് കൂടുകയാണ് ലോഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കാറുണ്ടാ ഇതിലേക്കൂടെ ലോഡ് കറണ്ട് കൂടുമ്പോൾ ഇവിടുന്ന് വരുന്ന കറണ്ട് എന്താണ് ഫിക്സ് ഒരു ഫിക്സഡ് കറണ്ടാണ് വരുന്നത് ഫിക്സ്ഡ് വോൾട്ടേജാണ് കൊടുക്കുന്നത് ഇവിടുത്തെ കറണ്ട് ആണ് പക്ഷേ ഇവിടുത്തെ ലോഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് കണ്ട് കൂടുതലായിട്ട് ഇങ്ങോട്ട് പോകണം അപ്പോൾ ഡയോഡ് ജനറായോട് എന്തെയെന്ന് വെച്ചാൽ ആയി കൂടെ ഉള്ള കറണ്ടിൻ്റെ അളവ് എന്തേലും കുറയ്ക്കും അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ആണ് മൊത്തത്തിലുള്ള ഐ എന്ന് പറയുന്ന കറണ്ട് മാറുന്നില്ല അപ്പോൾ അയ്യാറ് മാറുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല ചേഞ്ച് ആവുന്നില്ല അപ്പോൾ ബ്രേക്ക് ഡൗൺ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ റീജിയൽ കറണ്ടിൻ്റെ വാല്യൂ വളരെ വലുതായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ വോൾട്ടേജ് എന്താണ് റിമൈൻസ് കോൺസ്റ്റൻറ് ഇവൻ ടു ദ കറണ്ട് ഇൻക്രീസസ് സ്റ്റൊമെൻഡസ്ലി ഓർ ഇറ്റ് ഇൻക്രീസസ് ടു എ ഗ്രേറ്റ് വാല്യൂ ദെൻ ഓൾസോ ദ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അപ്പം അതുകൊണ്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് ഏതിന് പാരലായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പാരലൈറ്റ് അപ്പോൾ ഔട്ട്പുട്ടിനെ ആൻഡ് ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ ആൻഡ് ക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡയോഡിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് അതായത് ഡയോഡിനെ ക്രോസ് ആയിട്ട് എത്ര കറണ്ടും അതിൽ കൂടെ പോസ് ചെയ്താലും ഡയോഡിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്താണ് ആണ് അതുകൊണ്ട് ഔട്ട്പുട്ടിലെ വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആണ് അത് മതി എക്സ്പ്ലനേഷൻ കൃത്യമാണ് മനസ്സിലായിട്ടുണ്ട് അടുത്തത് ഹാഫ് വെയർ എക്ടിഫയർ എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരത്തിൽ ചോദിക്കും ഹാഫ് വെയർ റെക്ടിഫയർ എന്താണ് അതിൻ്റെ ഡിസ് എന്താണ് ഹാഫ് വെയ്വർ എക്ടിഫയറും ഫുൾ വെയ്വ് റെക്ടിഫയറും കമ്പയർ ചെയ്യണം അതിൻ്റെ പ്രിപ്പിൾ ഫാക്ടറും റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയും ഡയോഡിൻ്റെ എണ്ണവും ബിക്കിൻ ബേഴ്സ് വോൾട്ടേജ് ഒക്കെ വെച്ചുകൊണ്ട് അതേപോലെ ഹാഫ് വയർ റെക്ടിഫയർ വിത്ത് വെയ്ഫോമ് വരയ്ക്കുക അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വയ്ക്കാം എന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെയുള്ള ഉത്തരമായിട്ട് നമുക്കിത് പഠിച്ചു വയ്ക്കാം ഹാഫ് എ റെക്ടിഫർ ഈ റെക്റ്റിഫയറിൻ്റെ ഒക്കെ മുമ്പിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ എന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വലിയ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഡയോഡിന് താങ്ങാൻ പറ്റുന്ന വോൾട്ടേജ് പറയും പിന്നെ ആറ് വോൾട്ടോ രണ്ട് വോൾട്ടോ മൂന്ന് വോൾട്ടോ അങ്ങനെയുള്ള ചെറിയ വോൾട്ടേജുകളായിരിക്കും സാധാരണ ഡയോഡാണെങ്കിൽ സിഗ്നൽ ഡയോഡിലൊക്കെ ഓക്കെ അപ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമർ വെക്കുന്നത് അല്ലാതെ ട്രാൻസ്ഫോമറും തമ്മിൽ എന്തില്ല ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഇവിടെ പ്രൈമറിയിൽ കൊടുക്കുമ്പോൾ അതിന് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യാനനുസരിച്ചുള്ള വോൾട്ടേജ് അപ്പോൾ സെക്കൻഡറിയിലേയാണ് എന്ന് പറയും അതൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് എവിടെ മുതല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ ഡയോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതല ഡയോഡ് അല്ല റെക്ടിഫർ ഇതാ ഇതാണ് റെക്ടിഫറിൻ്റെ പോർഷൻ റെക്റ്റിഫർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ ഈ ആർ എൽ എന്ന് പറഞ്ഞാൽ ലോഡാണ് അപ്പോൾ നോക്കുക നിങ്ങൾ നോക്കുക അവിടെ എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത് ഇവിടെ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗം അവിടെ നിൽക്കട്ടോ ഈ മഞ്ഞ കളറിൽ മഞ്ഞ കളർ കാണിച്ചത് ഒരു കപ്പാസിറ്റും ഒരു റെസ്റ്ററും പാരലായിട്ട് കണക്ട് ചെയ്താണ് അത് ഫിൽറ്ററിന് വേണ്ടിയിട്ടാണ് അത് അവിടെ നിൽക്കട്ടെ അതില്ലാന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻപുട്ട് ദാ ഈ കാണുന്നതാണ് ഇൻപുട്ട് സൈൻ വേവ് ഒരു ഇൻപുട്ട് കൊടുത്തു അതെവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ഇൻപുട്ട് അങ്ങനെ ഇൻപുട്ട് കൊടുത്തപ്പതിനനുസരിച്ചത് അവിടെ ഇൻപുട്ട് ഈ ഇൻപുട്ട് എവിടേക്ക് വന്നു നമ്മുടെ ഡയോഡ് റെക്ടിഫയറിലേക്ക് വന്നു ഡയോഡ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് പോസിറ്റീവ് ആകുന്ന ഫോർവേഡ് ആകുന്ന സമയത്ത് അഥവാ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും വരുന്ന സമയത്ത് മാത്രം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഔട്ട് പുട്ടിങ്ങിന്താണ് ഇവിടെ കിട്ടും ഔട്ട്പുട്ട് ചെയ്യുക ഇവിടെ കിട്ടി പിന്നെ അടുത്ത മോള് നെഗറ്റീവും താഴെ പോസിറ്റീവും അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കറണ്ട് എത്തില്ല അവിടെ വോൾട്ടേജ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല വീണ്ടും അടുത്ത ഹാഫ് സൈക്കിൾ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് വരും അപ്പോൾ വീണ്ടും കിട്ടും ഓക്കെ അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ എഴുതി വെക്കുക അറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് കണ്ടക്ട്സ് ആൻഡ് വി വിൽ ഗെറ്റ് യു ഔ ഔട്ട്പുട്ട വി ഒ ഇസ് ഈക്വൽ ടു വി ഇൻ ഔട്ട് പുട്ടിൽ അതേപോലെ ഇൻപുട്ടിനെ ഫോളോ ചെയ്യും അതേപോലെ കിട്ടും പക്ഷെ നെഗറ്റീവ് ഹൗസൈക്കിൾ എന്ത് കിട്ടില്ല അറ്റ് നെഗറ്റീവ് ഹൗസൈക്കിൾ ഡയോഡിസ് റിവേഴ്സ് ബൈ ആസിഡ് അറ്റ് ദ ടൈം വി ഒ ഔട്ട് പുട്ട് ഈസ് ഈക്വൽ ടു സീറോ പിന്നെ വി അപ്പോൾ ആദ്യം ഇൻപുട് പിന്നെ കണ്ടക് ചെയ്യുന്ന സമയത്ത് അൗട്ടുപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന് ഈക്വലാണ് കണ്ടക്ട് ചെയ്യാത്തപ്പോൾ ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ സീറോക്ക് ഈക്വലാണ് അപ്പോൾ ഇങ്ങനെ വരും വീടു അതിനെ റിപ്പീറ്റ് ചെയ്യും ഇനി ചിലപ്പോൾ ചോദിക്കും വിത്ത് ഫിൽറ്റർ എന്ന് എക്സാമിന് പറയാറുണ്ട് വിത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കടിപ്പിക്കണം ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും ആർ സി ഫിൽറ്റർ അവിടെ വെച്ചിട്ടുള്ളത് ആർ സി ഫിൽട്ടർ പൈ ഫിൽറ്റർ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റി ഫിൽറ്റർ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഫിൽറ്ററുകളുണ്ട് അപ്പോൾ ഇവിടെ ആർ സി ഫിൽറ്റർ വെച്ചെന്ന് വിചാരിക്കാം ഫിൽറ്റർ വെച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഇപ്പോൾ കിട്ടിയത് പ്യുവർ ഡി സി അല്ല റെക്റ്റിഫയർ എന്ന് പറഞ്ഞാൽ എ സീനെ ഡി സി ആക്കാനുള്ള സാധനമാണ് ആദ്യം പറയേണ്ടതാണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ എ സിയെ ഡി സി ആക്കി മാറ്റാനുള്ള സംഭവമാണ് അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട മാറി മാറി വരും മുകളിൽ താഴെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വരും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ അപ്പോൾ ഇവിടെ എന്താ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ അല്ല പോസിറ്റീവ് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് പോർഷൻ ഇവിടെ കട്ടായി പോയിട്ടുണ്ട് ശരിയല്ലേ ഓക്കെ അപ്പോൾ ഇനി ഇത് പക്ഷേ പ്യുവർ ഡി സി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു വര പോലെ ഉണ്ടാവുക പക്ഷെ ഇത് പ്യുവർ ഡി സി അല്ല അത് പൾസേറ്റിംഗ് ഡി സി എന്ന് പറയാം അപ്പോൾ പ്യുവർ ഡി സി ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും പ്യുവർ ഡി സി ഉണ്ടാക്കാനായിട്ട് ഇതിന് കറക്റ്റ് എന്ത് ചെയ്യുക ഇവിടുന്ന് ഒന്നുകൂടെ ഇങ്ങനെ കണ്ടക്ഷൻ ഇങ്ങനെ കിട്ടുക ഇങ്ങനെ കിട്ടുക അങ്ങനെ പ്യുവർ ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ വിത്ത് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ഫിഗർ എങ്ങനെ വരയ്ക്കുക ഈ ഒരു മഞ്ഞ കളർ കാണിച്ചിരിക്കുന്ന ഈ മഞ്ഞ വരയ്ക്കുക അല്ലെങ്കിൽ ഈ മഞ്ഞ വരക്കരുത് അല്ലെങ്കിൽ ഇത് മാത്രം ഇത് മാത്രം മതി ഇങ്ങനെ മാത്രം മതി ഓക്കെ ഹാ പോലെയുള്ള മാത്രം മതി അപ്പം ഫിൽറ്റർ ഉള്ളത് ഈ മഞ്ഞ കൂട്ടി വരച്ച സാധനമാണ് എന്ത് ചെയ്ത് പച്ച കളറിൽ താഴെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വിത്ത് ഫിൽറ്റർ താഴെ ഇല്ലെങ്കിൽ ഈ മഞ്ഞ ഇല്ലാതെ ഈ റോസ് കളറിലെ പിങ്ക് കളറിലെ മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് പിന്നീട് നമ്മളിവിടെ പറയേണ്ട കാര്യമാണ് ഇവിടെ എത്ര ഡയോഡ് ഉപയോഗിക്കുന്നു ഒരു ഡയോഡ് ഉപയോഗിക്കുന്നു റിപ്പിൾ ഫാക്ടർ എത്രയാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എ സി കണ്ടൻ്റ് ആണ് വൺ പോയിന്റ് ടു വൺ ആണ് വണ്ണിനേക്കാൾ മുകളിലാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എത്രയാണ് ഫോർട്ടി പോയിന്റ് സിക്സ് ആണ് പിക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വി എം മാക്സിമം വോൾട്ടേജ് തന്നെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പിക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബൈ ആകുന്ന സമയത്ത് അതിൽ വരുന്ന മാക്സിമം ആണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് സെവൻ അതേപോലെ ഐ ആർ എം എസ് ആർ എം എസ് വാല്യൂ ഓഫ് കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം ബൈ ടു ആർ എം എസ് വാല്യൂ ഓഫ് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എം ബൈ ഫൈ ഇതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കമ്പാരിസന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും ഓക്കെ അടുത്തത് ഫുൾ വെയ്വ് റെക്റ്റിഫയറാണ് ഫുൾ വെയ്വ് റെക്റ്റിഫയറിൽ രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് സെൻ്റർ ടാപ്പഡ് റെക്റ്റിഫയറുണ്ട് ബ്രിഡ്ജ് ടൈപ്പ് റെക്ടിഫയ ഉണ്ട് രണ്ട് കേസിലും കിട്ടുന്ന ഫോം സെയിം തന്നെയാണ് അതുകൊണ്ട് കോമൺ ആയിട്ട് രണ്ടിനും ഫോം വരച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ഈ കൊടുത്തിരിക്കുന്നതാണ് ഇൻപുട്ട് അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളും അടുത്ത ഹാഫ് സൈക്കിളും ആ നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവ് ആവും പിന്നെ വീണ്ടും പോസിറ്റീവ് അവിടെ ഹാഫ് സൈക്ക് ഹാഫ് വെയ്വ് റെക്ടിഫയർ ആയ സമയത്ത് അവിടെ പോസിറ്റീവ് സൈക്കിൾ മാത്രമേ ഔട്ട് പുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഹൗ സൈക്കിൾ അത് കട്ട് ചെയ്ത് പോയതായിരുന്നു പക്ഷേ ഫുൾ വെയ്വ് ആവുന്ന സമയത്ത് പോസിറ്റീവ് ഹൗ സൈക്കിളും നെഗറ്റീവ് ഹാവ് സൈക്കിളും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ആ നെഗറ്റീവ് ഹാവ് സൈക്കിൾ എന്ത് ചെയ്യുന്നുണ്ട് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് അഥവാ ഡി സി ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓൺലൈക്കായിട്ട് അപ്പോൾ നമ്മുടെ സെൻറ്റർ ടാപ്പഡ് അതേപോലെ തന്നെ ബ്രിഡ്ജ് ടൈപ്പ് രണ്ടിനും നമുക്ക് ഇൻപുട്ട് വെയ്ഫോം ഔട്ട് പുട്ട് വെയ് ഫോമ് ഫിൽട്ടർ വയ്ക്കുമ്പോൾ ഉള്ളതെല്ലാം സെയിം ആണ് രണ്ടിലും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നു ബ്രിഡ്ജ് ആണെങ്കിൽ നാല് ഡയോഡ് ഉപയോഗിക്കുന്നു ബ്രിഡ്ജ് പോലെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടിൻ്റെയും ചിത്രം ശ്രദ്ധിക്കുക സെൻറ്റർ ടാപ്പിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇവിടെ ലോഡ് ഇങ്ങനെ സെൻറ്റർ ടാപ്പ് എടുത്തിട്ടാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ ലോഡ് ഇവിടെയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് പക്ഷേ രണ്ടും റെക്റ്റിഫൈഡ് അഥവാ പോസിറ്റീവ് മാത്രമുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അടുത്തത് എടുക്കുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ കിട്ടുന്നു അപ്പോൾ ഫിൽട്ടർ വെക്കുന്ന സമയത്തുള്ളതാണ് ഈ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ മഞ്ഞ എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ കിട്ടുമ്പോഴാണ് ഫിൽട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ കൂടി ചേർന്ന് ഡി സി ആവും അത് ചേർത്ത് വരച്ചയ്ക്ക് സാധനാണിത് അതിങ്ങനെ ചേർത്ത് വരച്ച സംഭവമാണിത് ഇവിടെയൊക്കെ മാറ്റി വരച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെൻറ്റർ ടാപ്പഡ് റെക്ടിഫാറിൻ്റെ കേസിൽ ഞാൻ ഓരോന്നായിട്ട് ഓരോ ഫിഗർ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല അതിനുള്ള സമയം അതേപോലെ തന്നെ ഇല്ലാത്തത് കൊണ്ട് പറയുന്നില്ല ഇവിടെ പോസിറ്റീവ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് താഴെ നെഗറ്റീവ് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആ സമയത്ത് ഈ പിന്നെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു ആ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ അടുത്ത ഹാഫ് സൈക്കിൾ അതേ ആ ഹാഫ് സൈക്കിളിൽ ഇത് എന്താണ് ഈ ഡി റ്റൂ എന്ന് പറയുന്ന ഡയോഡ് ഓൺ അല്ല അപ്പോൾ ഒന്നാമത്തെ ഹാഫ് സൈക്കിൾ ഡി വൺ എന്ന് പറയുന്ന ഡയോഡ് മാത്രമാണ് ഓൺ രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ എന്താണ് എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഡി റ്റൂ എന്ന് പറയുന്ന ഇപ്പം എന്താണ് ഓഫാണ് അഥവാ റിവേഴ്സ് ആണ് കാരണം അതിൻ്റെ പിന്നെ പി ടൈപ്പിൽ നെഗറ്റീവും എൻ ടൈപ്പിൽ പോസിറ്റീവാണ് വരുന്നത് അപ്പോൾ ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കണം എന്നുള്ള കാര്യമാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അതേ സമയം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നേരെ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു ഈ മുകളിലത്തെ ഡയോഡ് ഇവിടെ നെഗറ്റീവും പി ടൈപ്പും പോസിറ്റീവ് എൻ ടൈപ്പും ആണ് മുകളിലത്തെ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ താഴത്തെ ഡയോഡ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് പിയിലേക്കും നെഗറ്റീവ് എന്നിലേക്കും അപ്പോൾ ഇവിടെ ഇവിടെ കണ്ടക്ട് ചെയ്യും ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടാനുള്ള കാരണം രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നു ഇതേപോലെ ബ്രിഡ്ജ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നാല് ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നാല് ഡയോഡ് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഹാഫ് സെക്കളിലെ രണ്ട് ഡയോഡുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് താഴെ നെഗറ്റീവ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഇങ്ങനെ പോയിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് ഈ ലോഡ് കൂടെ കയറിയിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പോസിറ്റീവ് ആണ് അവിടെ ഇതിലേക്കൂടെ കയറി നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആകുന്ന സമയത്ത് ഇതിലേക്കൂടെ കയറി ഈ ഡയോ ഡി വണ്ണിലേക്കൂടെ കയറി ലോഡ് കൂടെ ഇറങ്ങിയിട്ട് ഇതിലേക്കൂടെ വന്നിട്ട് ഇതായത് ഡി ത്രീ കൂടെ കയറി ഇങ്ങനെ നെഗറ്റീവിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അപ്പോൾ ഡി വണ്ണും ഡി ത്രീയുമാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യാൻ ഇവിടെ കിട്ടാൻ നേരത്തെ അത് ഡി വണ്ണ് മാത്രമായിരുന്നു അല്ലേ സെൻ്റർ ടാപ്പിൽ ഇവിടെ ഡി വണ്ണും ഡി ത്രീയും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവാണ് അപ്പോൾ പോസിറ്റീവായിട്ട് ഇവിടെ നിന്ന് ഡി ടുവിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ ഔട്ട്പുട്ടിലേക്കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഡി ഫോറിലൂടെ തിരിച്ചിങ്ങോട്ട് നെഗറ്റീവിലേക്ക് കയറുന്നു അപ്പോൾ ഇതാണ് സംഭവിക്കുക ആ സമയത്ത് ഡി ടുവും ഡി ഫോറുമാണ് കണ്ടക്ട് ചെയ്യുക അപ്പോൾ പോസിറ്റീവ് ഹാവ് സൈക്കിൾ ഡി വണ്ണും ഡി ടുവുമാണ് ഡി വണ്ണും ഡി ത്രീയുമാണ് കണ്ടക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഹാവ് സൈക്കിൾ ഡി റ്റുവും ഡി ഫോറുമാണ് കണ്ടക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ് ടൈപ്പിൽ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ബി ഫോം ഒരേപോലെയാണ് അപ്പോൾ ഏതൊക്കെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ പോസിറ്റീവിൻ്റെ സമയത്ത് ഡി വൺ മാത്രം നെഗറ്റീവിൻ്റെ സമയത്ത് ഡി ടു മാത്രം വീണ്ടും പോസിറ്റീവിൻ്റെ സമയത്ത് ഡി വൺ മാത്രം അതേപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ പോസിറ്റീവിൻ്റെ സമയത്ത് ഡി വൺ ഡി ത്രീ ഉണ്ട് നെഗറ്റീവിൻ്റെ സമയത്ത് ഡി ടു ഡി ഫോറുണ്ട് വീണ്ടും പോസിറ്റീവിൻ്റെ സമയത്ത് ഡി വൺ ഡി ത്രീ പിന്നെ ഈ താഴെ കാണിച്ചിരിക്കുന്നത് എന്താ അത് ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാലുള്ളതാണ് അപ്പോൾ അവിടെ ഫിൽറ്റർ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടോ ആയിട്ട് പാരലായിട്ട് എന്തെങ്കിലും കപ്പാസിറ്ററോ ഇൻഡക്ടറോ കണക്ട് ചെയ്യുക ഇവിടെയും ഔട്ട്പുട്ടായിട്ട് പാരലായിട്ട് കപ്പാസിറ്ററോ ഇൻഡക്ടറോ എന്താണെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്യുക അപ്പോൾ അതാണ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി സെൻറ്റർ ടാപ്പഡിൻ്റെയും ബ്രിഡ്ജിൻ്റെയും ഓരോ കാര്യങ്ങൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നിങ്ങൾ ശ്രദ്ധിക്കുക സെൻറ്റർ ടാപ്പഡിന് മാത്രം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ ടൂ വി എം ആണ് ടു ടൈംസ് വി എം ആണ് മാക്സിമം വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അതേസമയം ബ്രിഡ്ജിനെ സംബന്ധിച്ച് വി എം ആണ് റിപ്പോൾ ഫാക്ടർ രണ്ടിനും ഫുൾ വേവിന് രണ്ടിനും സെയിം ആണ് ഫോർ പോയിൻറ്റ് ഫോർ എയ്റ്റ് ടു ആണ് അപ്പോൾ ലെസ് ദാൻ വൺ ആണ് അപ്പോൾ അഡ്വാൻറ്റേജ് ആണത് കാരണം മറ്റതിന് വൺ പോയിൻറ്റ് ടു വൺ ഉണ്ടായിരുന്നു ഹാഫ് വൈവിന് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് ഡി സി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി വോൾട്ടേജ് അതിനെയാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുക ഔട്ട് പുട്ട് ഡി സി ബൈ ഇൻപുട്ട് എ സി അത് എയ്റ്റ് വൺ പോയിൻറ്റ് ടു പേഴ്സൻറ്റേജ് ഉണ്ട് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പിന്നെ ഹാഫ് കേസിൽ ആ റക്ടിഫിക്കേഷൻ എഫിഷ്യൻസി വളരെ കുറവാണ് ഫോർട്ടി ടു സംതിങ് ഉണ്ടാവുള്ളൂ ഇതിന് പകുതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ വൺ പോയിന്റ് വൺ വൺ ആണ് നേരത്തെ വൺ പോയിൻറ്റ് ഫൈവ് സെവൻ എങ്ങനെയാണെന്ന് തോന്നുന്നു അതേപോലെ ഐ ആർ എം എസിൻ്റെ വാല്യൂ ഐ എം ബൈ റൂട്ട് ടു ആണ് അതേപോലെ ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ ടു ഐ എം ബൈ പൈ ആണ് ഐ ആർ എം എസിൻ്റെ വാല്യൂ ഐ എം ബൈ റൂട്ട് ടു ഐവറേജിൻ്റെ വാല്യൂ ടു ഐ എം ബൈ പൈ ഇത് സെയിം ആണ് ബ്രിഡ്ജിനും സെൻറ്റാപ്പിനും നേരത്തെ പറഞ്ഞ ചില ക്വാണ്ടിറ്റീസിനെ പോലെ തന്നെ പിന്നെ സെൻ്ററ ടാപ്പിനും രണ്ട് ടയോഡാണ് അതേപോലെ ബ്രിഡ്ജ് ബ്രിഡ്ജ് ടൈപ്പിന് നാല് ടയോഡാണ് ഈ ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം അതേപോലെ ഹാഫ് വീവിൻ്റെ ഡിസ് അത് ആദ്യം പിടിക്കാം ഹാഫ് ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറവാണ് ലോ എഫിഷ്യൻസി അതേപോലെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അതോ എ സി കണ്ട കൂടുതലാണ് നമുക്ക് ഡി സി കിട്ടേണ്ട അടുത്ത് എ സി കൂടുതലാണ് കിട്ടുന്നത് പിന്നെ എ സി സിഗ്നലിനെ കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇന്നഫിഷ്യൻസി എഫിഷ്യൻസി കുറവാണ് ആണ് അതേപോലെ പൾസേറ്റും ഡി സി ആക്കി മാറ്റാനുള്ളത് പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ടാപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ എടുക്കണം സെൻറ്റർ ടാപ്പ് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ബ്രിഡ്ജിനെ സംബന്ധിച്ച സെൻറ്റർ ടാപ്പ് ഇല്ല അപ്പോൾ ഈ പിന്നെ ബ്രിഡ്ജ് ടൈപ്പ് സെൻറ്റർ ടാപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് ടാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഡിസഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജ് എന്താ അതിന് സെൻറ്റർ ടാപ്പ് ഇല്ല എന്നുള്ളതാണ് അതുപോലെ സ്മോളർ ട്രാൻ ചെറിയ ട്രാൻസ്ഫോർമർ മതി എന്നുള്ളതാണ് ബ്രിഡ്ജിന് സെൻ്റർ ടാപ്പിന് ചിലപ്പോൾ ചെറിയ ട്രാൻസ്ഫോർമർ മതിയാവില്ല അതേപോലെ അഡ്വാൻ പിന്നെ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനൊക്കെ സ്യൂട്ടബിൾ ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കുറവാണ് ബ്രിഡ്ജിന് സെൻറ്റർ ടാപ്പിന് ടു ടൈംസ് വി എം ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രിഡ്ജ് രണ്ട് തവണ എഴുതിയിട്ടുണ്ട് അല്ലേ ബ്രിഡ്ജിൻ്റെത് സെൻറ്റർ ടാപ്പിംഗ് ആവശ്യമില്ല എഫിഷ്യൻസി ട്വൈസ് ആണ് റിപ്പിൾ ഫാക്ടറി ലെസ് ദാൻ ആണ് ഓക്കെ പിന്നെ അഡ്വാൻ്റേജസ് ഓഫ് സെൻ്റർ ടാപ്പഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് സെൻ്റർ ടാപ്പഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് സെൻ്റർ ടാപ്പിഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിഷ്യൻസി ടോയ്സ് ഓഫ് ഹാഫ് എ വിൻറ്റഡ് ഇരട്ടി ഉണ്ട് റിപ്പിൾ ഫാക്ടറി ലെസ് ദാൻ വൺ ആണ് രണ്ട് ഡയോഡ് മാത്രം മതി ഇതൊക്കെയാണ് സെൻ്റർ ടാപ്പഡിൻ്റെ ബ്രിഡ്ജിൻ്റെ നമ്മൾ പറഞ്ഞു പിന്നെ സെൻ്റർ ടാപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ പിക്ക് വോൾട്ടേജ് രണ്ട് ടു വി എം ആണ് സെൻ്റർ ടാപ്പിംഗ് എന്ന് പറഞ്ഞ സാധനം എടുക്കണം അത് പിന്നെ ബ്രിഡ്ജിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്നാൽ ബ്രിഡ്ജിൻ്റെ പ്രശ്നം പറഞ്ഞ ഒന്നുമില്ല നാല് ടയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ഈ കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചാൽ സംഭവം ആയി ഓക്കെ ഇനി അടുത്തത് ട്രാൻസിസ്റ്റർ സിംബൽ എങ്ങനെയാണ് ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കുക എൻ പി എൻ ട്രാൻസിസ്റ്റർ പി എൻ പി ട്രാൻസിസ്റ്റർ ആറോ മാർക്കുള്ള ഭാഗത്തിന് ഇമിറ്ററെന്നും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്തിൻ്റെ ബേസ് എന്നും മുകളിലേക്കുള്ളതിന് കളക്ടർ എന്നും പറയുന്നുണ്ട് ആ ആറോ മാർക്കുള്ള ഭാഗം ആരോ മാർക്ക് ഉള്ളിലേക്കും പുറത്തേക്കും ആകാം ഉള്ളിലേക്കാണെങ്കിൽ പി എൻ പി പിന്നെ പോവാമെന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ പോവാം അതാണ് പി എൻ പി എൻ പി എൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓക്കെ പിക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പി ഐ വി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എക്സാം ചോദിക്കാറുണ്ട് ഇറ്റ് ഇസ് എ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് കാൻ ബി അപ്ലൈഡ് ടു ഡ ഡയോഡ് വിതൗട്ട് ഡിസ്ട്രക്ഷൻ ഡയോഡ് കേട് വരാതെ എത്രത്തോളം റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം സാധാരണ ഫോർവേഡ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യാം റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഡയോഡ് കേടാവാറുണ്ട് അപ്പം കേടാവാതെ മാക്സിമം എത്രത്തോളം റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം അതിനാണെന്ന് പറയാ പിക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇതിനെ മറ്റ് പേരുകളാണ് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് പീക്ക് റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നൊക്കെ അടുത്താണ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിപ്പർ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ അൺബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട് ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട് രണ്ടിലും പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട് ഈ ക്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് കളയാണ് എന്നാണ് അർത്ഥം അപ്പോൾ നമുക്കൊരു വെയ് വെയ് ഷേപ്പിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമുക്കൊരു വെയ് ഫോം സൈൻ വേവ് ഉണ്ടെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്യാം ഷേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം മതി അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ട് ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രം കട്ട് ചെയ്യുക നെഗറ്റീവ് മാത്രം മതി ഈ രീതിയിൽ ഷേപ്പ് ചെയ്യാനുള്ള സംഭവമാണ് ക്ലിപ്പർ എന്ന് പറയുന്നത് ക്ലിപ്പ് ചെയ്ത് കളയാ ക്ലിപ്പ് ഓഫ് അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ പിന്നെ അൺബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൽ വേറെ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല വേറെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്യുന്നില്ല നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അൺബയാസ്ഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വോൾട്ടേജ് ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം അൺബയാസ്റ്റിനെ പറ്റി സംസാരിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് സീരീസ് ക്ലിപ്പർ സീരീസ് ക്ലിപ്പറും ഉണ്ട് ഷണ്ട് ക്ലിപ്പറുണ്ട് നമ്മൾ ഈ ഡയോഡ് എങ്ങനെ വെക്കുന്നു എന്ന് നോക്കിയിട്ട് ഡയോഡ് ഈ രൂപത്തിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സീരീസ് ക്ലിപ്പർ അതിൽ തന്നെ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ അടുത്ത ഭാഗത്തേക്ക് തിരിച്ച് വെക്കുന്നതിനാണെന്ന് പറയാ പോസിറ്റീവ് ക്ലിപ്പർ അപ്പോൾ അൺബൈ എന്ന് പറഞ്ഞാൽ വേറെ ബാറ്ററി ഒന്നും ഇല്ല സീരീസ് എന്ന് പറഞ്ഞാൽ ഡയോഡ് ഇങ്ങനെ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയോഡിനെ ഇങ്ങനെ അടുത്ത വശത്തേക്ക് തിരിച്ച് വെച്ചതാണ് ഓക്കെ ആണല്ലോ അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ ക്ലിപ്പ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സാധനത്തിനവിടെ സ്കിപ്പ് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു ഇവിടെ പോസിറ്റീവില്ല അവിടെയും പോസിറ്റീവില്ല ആര് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവും നെഗറ്റീവും നോക്കിയാൽ മതി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആ സമയത്ത് ഡയോഡ് എന്ത് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കിവിടെ കിട്ടുന്ന ഇവിടെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല അവിടെ ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ ഔട്ട്പുട്ട് സീറോയാണ് അതേസമയം പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആ സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യും ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആറിൽ ഇവിടെ വോൾട്ടേജ് മുഴുവൻ കിട്ടും ആ കിട്ടുന്ന വോൾട്ടേജ് നമുക്ക് നെഗറ്റീവ് ഇവിടെ വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അത് മതി അപ്പം നിങ്ങൾ ഫിഗർ വരയ്ക്കുക ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യേണ്ടോ ഇല്ലയോ നോക്കുക അപ്പം നമുക്കിവിടെ ഔട്ട്പുട്ടെപ്പോഴാണ് കിട്ടുക ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ എൽ ഉണ്ട് ഈ ആറ് എല്ലിൽ എന്തെങ്കിലും വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ ഒറ്റ കാര്യം ഇത് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞുതരാം എപ്പോഴാണ് ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവുക എന്നുള്ളത് ഔട്ട്പുട്ട് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർ എൽ എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടി കണ്ട് കടന്ന് പോകണം കണ്ട് കടന്നു പോകുമ്പോൾ റെസിസ്റ്ററിൽ കൂടെ കണ്ട് കടന്നു പോകുമ്പോൾ അയ്യൻ ടു ആറ് വോൾട്ടേജ് ഡ്രോപ്പുണ്ടാകും ഈ ആറിലും ഈ വി ഒയും പാരലായത് കൊണ്ട് ആറിലെന്ത് വോൾട്ടേജ് കിട്ടുന്നു അതാണ് വി ഒ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ ആറല്ലിൽ കിട്ടുന്ന സംഭവം ആറിൽ എപ്പോഴാണ് വോൾട്ടേജ് കിട്ടുക അതിൽ കൂടെ കറണ്ട് കടന്നു പോകണം കറണ്ട് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം ഡയോഡ് കണ്ടക്ട് ചെയ്യണം ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഡയോഡ് ഫോർവേഡ് ബയാസാകണം അഥവാ ഡയോഡിൻ്റെ ഇത് എൻ എൻ പാർട്ടാണ് ഇത് പി ഭാഗമാണ് ഡയോഡിൻ്റെ പി ഭാഗം ഈ വലിയ ഭാഗത്ത് എന്ത് ചെയ്യണം പോസിറ്റീവും ഡയോഡിൻ്റെ എൻ ഭാഗത്ത് എന്ത് ചെയ്യണം നെഗറ്റീവും കൊടുക്കണം അപ്പോൾ എപ്പോഴാണ് അങ്ങനെ വരിക അങ്ങനെ വരുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മോളിൽ നെഗറ്റീവ് താഴെ പോസിറ്റീവും അപ്പോൾ ആ സമയത്ത് മാത്രമേ ഔട്ട് പുട്ട് കിട്ടുന്നുള്ളൂ എന്തൗട്ട്പുട്ട് കിട്ടുക എന്താണ് ഇവിടെ കൊടുത്തത് ആ ഇൻപുട്ട് എന്നെ ഇവിടെ എന്ത് ചെയ്യും മുഴുവനായിട്ട് ഇവിടെ പോലും അപ്പോൾ അത് താഴേക്ക് ആ നെഗറ്റീവ് ഇവിടെ അതേപോലെ കിട്ടി ഓക്കെ അടുത്തത് അൺ ബാസ്റ്റ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് എന്താണ് നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്തു പോവുക അപ്പോൾ നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത് പോയി ഇവിടെ ഈ ഡയോഡിൻ്റെ ഡയറക്ഷൻ നോക്കുക റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും കൊടുത്തു പോസിറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഡയോഡ് ഫോർവേഡ് ബൈസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇതിലേക്കൂടെ കണ്ട് കടന്നു പോകും ഓക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഇൻപുട് വോൾട്ടേജ് എന്താണോ അത് കറക്റ്റായിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതേ ഇൻപുട്ട് ഇവിടെ കിട്ടി ഇൻപുട്ട് എന്നെവിടെയും കിട്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് മാത്രം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്താ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പം ഇൻ നഗീവ് ഇവിടെ പോസിറ്റീവ് ഉണ്ട് അയോഡ് കണ്ടക്ട് ചെയ്യില്ല ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആണ് ആ സമയത്ത് ഇതിലേക്കൂടെ കണ്ട് പാസ് ചെയ്യില്ല അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടൊന്നും ഇല്ല സീറോ ആണ് വി ഒല സീറോ അപ്പോൾ ഇവിടെ ഒന്നും സീറോ നെഗറ്റീവില് ഓക്കെ ഇനി ബയാസ്റ്റ് അപ്പോൾ അൺബയാസ്റ്റ് പോസിറ്റീവ് ക്ലിപ്പറും അൺബയാസ്റ്റ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പറും പറഞ്ഞു ഇതേപോലെ അൺബയാസ്റ്റ് ഷണ്ട് ക്ലിപ്പർ പോസിറ്റീവ് ഉണ്ട് അൺബയാസ്ഡ് ഷണ്ട് ക്ലിപ്പർ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ അതിലേക്ക് വരാം അപ്പോൾ ഇനി പറയാനുള്ള എന്താ ബയാസ്ഡ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറാണ് ബയാസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ് സീരീസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയോഡ് ഇങ്ങനെ ഇടത്തേക്ക് പോസിറ്റീവ് ആകുമ്പോൾ ഇടത്തേക്ക് അതൊക്കെ അതേപോലെ തന്നെ പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് അത് പോസിറ്റീവ് വോൾട്ടേജും കൊടുക്കുക നെഗറ്റീവ് കൊടുക്കുക മുകളിലേക്ക് ഈ വലിയ ഭാഗം പോസിറ്റീവ് മുൾ ഇങ്ങനെ മുകളിലേക്ക് വരുവാണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാം അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ എക്സ്പ്ലേഷൻ ഞാൻ ഈ പോസിറ്റീവ് ബയാസ് മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നേരത്തെ ഫിഗറിൽ വ്യത്യാസം എന്ത് മാത്രമാണ് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കുക ഇവിടെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയം എടുക്കുക പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇതിൽ ഡയോഡ് എന്ത് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല കാരണം ഡയോഡ് എന്താണ് റിവേഴ്സ് ആണ് കണ്ടക്ട് ചെയ്യാത്തപ്പോൾ നമുക്ക് ഇവിടെ ആറ് എല്ലിൽ ഒരു വോൾട്ടേജും കിട്ടില്ല അപ്പോൾ സാധാരണ ഗതിയിൽ ഔട്ട് പുട്ട് സീറോ ആയിരുന്നു പക്ഷേ ഇവിടെ ആർ ആറല്ലേ മാത്രമേ ഇല്ലാത്തുള്ളൂ അതേസമയം ഇവിടെ ആരുണ്ട് വി ആർ എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഉണ്ട് അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിലും ആ പോസിറ്റീവിൻ്റെ സമയത്ത് ആ വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് എവിടെ കിട്ടും അവിടെ കിട്ടും അതാണ് ഇവിടെ കാണിച്ചുള്ളത് വി ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട് അപ്പുറത്തുള്ള ആർ എൽ കിട്ടുന്നില്ല ആർ എൽ കിട്ടുന്നതിൽ പോയി ആർ എൽ കിട്ടുന്ന വോൾട്ടേജ് പോയി കാരണം ഇവിടെ വി ഒ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂട്ടിയതാ ഈ വിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ആറിലുള്ള വോൾട്ടേജും വി ആറിലുള്ള വോൾട്ടേജും കൂട്ടിയതാ ഇവിടെ വി ആറിൽ വോൾട്ടേജ് കിട്ടും പക്ഷേ ആറിലെ വോൾട്ടേജ് കിട്ടില്ല അപ്പോൾ വി ആറിൽ വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ഒന്ന് സംഭവിക്കുക ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അപ്പോൾ അയോട് കണ്ടക്ട് ചെയ്യും ഓൺ ആണ് ഓൺ ആവുന്ന സമയത്ത് ഇതിലേക്കൂടെ എന്ത് ചെയ്യും കറണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് കണ്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് എന്താണോ അതേ ആ സംഭവം തന്നെ അവിടെ കിട്ടും അപ്പോൾ നമുക്ക് നെഗറ്റീവില് അതേപോലെ തന്നെ കിട്ടി അടുത്തെന്ന് പറയുന്നത് അൺബയാസ്റ്റ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ഇപ്പം നമ്മൾ പിന്നെ ബയാസ്റ്റ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിനെ പറ്റി പറഞ്ഞു ഇതേപോലെ അടുത്തത് പറയാനുള്ളത് അൺബയാസ്റ്റ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അൺബയാസ്റ്റ് ഷണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ആണ് അൺബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററി വേറെ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ഷണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡയോഡിന് ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്യണം പാരലായിട്ട് ഔട്ട്പുട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്യണം ഓക്കേ അപ്പം ലോ ആറിൽ ഇവിടെ അപ്പുറത്തേക്ക് മാറി അതാണ് ഷണ്ട് ഇനി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് താഴേക്ക് നോക്കണം എന്നുള്ളതാണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ താഴേക്ക് ഷണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുക ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കണേ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ പിന്നെ ഡയോഡ് എന്താണ് ഫോർവേഡ് ബയസ് ഡയോഡ് കണ്ടക്ട് ചെയ്യും അപ്പോൾ ഈ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്ത് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഡയോഡ് കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡയോഡിൽ എന്ത് ഉണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ അതിനെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് ആണ് അപ്പോൾ ഇവിടെ പോസിറ്റീവ് വരുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അതെത്രയാണ് സീറോ അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സീറോ കിട്ടും അടുത്തത് അതിവിടെ ഡയോഡ് ആയതുകൊണ്ടാണ് നേരത്തെ റെസ്റ്റർ ആയതുകൊണ്ടാണ് അവിടെ വോൾട്ടേജ് അവിടെ തന്നെ കിട്ടിയത് പക്ഷേ ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തില്ല ഇതിൽ കൂടെ കറണ്ട് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ വോൾട്ടേജ് സീറോ നേരത്തെ കറണ്ട് ഉണ്ടാവുമ്പോഴേ അവിടെ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ പുട്ടിൽ കിട്ടുകയുള്ളായിരുന്നു ഡയോഡിൽ കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ക്രോസ് ആയിട്ട് വോൾട്ടേജ് സീറോ ആണ് നോക്കുക ഓക്കെ ഷോർട്ടായിട്ട് മാറും അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഡയോഡ് റിവേഴ്സ് ബയാസാവും അപ്പോൾ അതികൂടെ എന്ത് ചെയ്യില്ല കറണ്ട് പാസ് ചെയ്യില്ല ഇതിൽക്കൂടെ കറണ്ട് പാസ് ചെയ്യില്ല കണ്ട് പാസ് ചെയ്യാത്ത സമയത്ത് ഇതെന്താണ് ഇത് കണ്ടക്ട് ചെയ്യില്ല ഇതിൽ കൂടെ ഒന്നുമില്ല ആ സമയത്ത് എന്ത് സംഭവിക്കാം നമ്മൾ കൊടുത്ത വോൾട്ടേജ് മുഴുവൻ എന്താ ഉണ്ടാവുക നമ്മൾ എന്ത് വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് ആ വോൾട്ടേജ് ഡയോഡിനെ ക്രോസ് ആയിട്ട് വരും അപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന വോൾട്ടേജ് മുഴുവൻ ഇതിനെ ക്രോസ് ആയിട്ട് വരും ഡയോഡിനെ ക്രോസ് ആയിട്ട് വരും അപ്പോൾ അത് ഏത് ഹാഫ് സൈക്കിളാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്നത് എന്താണോ അത് ഇങ്ങനെ ഡയോഡിനെ ക്രോസ് ആയിട്ട് വരും ആ ഡയോഡിനെ ക്രോസ് ആയിട്ട് വരുന്നതാണ് ഇത് ഔട്ട് അപ്പോൾ ഔട്ട്പുട്ട് അവിടെ കിട്ടും അടുത്തത് അൺബയാസ്റ്റ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ അൺബയാസ്റ്റ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അൺബയാസ്റ്റ് ആണ് അൺബയാസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടില്ല വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഇതേപോലെ പക്ഷേ ഇപ്പോൾ നെഗറ്റീവ് ക്ലിപ്പ് നെഗറ്റീവ് ക്ലിപ്പർ എന്നാ പറഞ്ഞത് അപ്പം നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ഡയോഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറും ഇവിടെ പോസ് മുകളിലേക്കാണ് തിരിച്ചുവെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് എന്താണ് റിവേഴ്സ് ആണ് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലെങ്കിൽ ഡയോഡിൽ ക്രോസ് ആയിട്ട് ഇവിടെയുള്ള മുഴുവൻ വോൾട്ടേജും വരും അപ്പോൾ വി ഐ മുഴുവൻ എവിടെ വരും ഡയോഡിനെ ക്രോസ് ആയിട്ട് വരും അപ്പോൾ ഡയോഡിൻ്റെ കാര്യം അങ്ങനെ തിരിച്ചാണ് കറണ്ട് ഇല്ലെങ്കിലാണ് ഡയോഡിൽ വോൾട്ടേജ് ഉണ്ടാവുക അപ്പോൾ ആ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും അപ്പോൾ ആ വോൾട്ടേജ് ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക അവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഡയോഡ് കണ്ടക്ട് ചെയ്യും ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഡയോഡ് ഇവിടെ ഷോർട്ടാണ് ഇവിടെ ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താ ഷോർട്ട് ഷോർട്ടാകുമ്പോൾ വോൾട്ടേജ് സീറോ ആ അപ്പോൾ ഔട്ട്പുട്ട് ഒത്തിരി പാരലാണ് അപ്പോൾ ഇവിടെ വോൾട്ടേജ് സീറോ അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സീറോ അപ്പോൾ ഈ രീതിയിൽ കിട്ടും ബേസ്ഡ് ബയാസ്ഡ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ അപ്പോൾ എന്താ ബയാസ്ഡ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ വോൾട്ടേജ് വെച്ചു ഓക്കെ അല്ലേ അപ്പോൾ ബയാസ്റ്റ് ഷണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വോൾട്ട് ഒരു പിന്നെ ബാറ്ററി കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക അവിടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ സമയത്ത് എന്താ സംഭവിക്കുക ശരിക്കും സാധാരണഗതിയിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഡയോഡിന ക്രോസ് ആയിട്ട് വോൾട്ടേജ് എന്താണ് സീറോയാണ് അപ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടേണ്ടത് സീറോ പക്ഷേ സീറോ അല്ല കാരണം എന്താ ഇവിടെ ഒരു വോൾട്ടേജ് വി ബി ഉണ്ട് കാരണം വി ഒ എന്ന് പറഞ്ഞാൽ ഈ ഈ ഡയോർഡ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് ഈ ബാറ്ററി വോൾട്ടേജാ ഡയോഡ് നെക്രോസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ആണ് പക്ഷേ അത് മാത്രമല്ല അവിടെ വി ബി ബിൻ അപ്പോൾ ആ വോൾട്ടേ ബാറ്ററിൻ്റെ വോൾട്ടേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യും ഈ പോസിറ്റീവ് ഹാവ് സൈക്കിൾ കിട്ടും അങ്ങനെ മറ്റൊരു ഈ ഭാഗം ഒറിഞ്ഞോ ഓക്കെ അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് അപ്പോൾ ഡയോഡ് റിവേഴ്സ് ആണ് ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല ഡയോഡ് കണ്ടക്ട് ചെയ്യില്ലെങ്കിൽ ഇവിടെ എന്താ പറയുക ഡയോഡ് നെക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ മൊത്തം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടെ കറൻറ്റേയില്ല ഇതിൽക്കൂടെ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക ഇതാ ഈ വോൾട്ടേജ് ഇതും ഇതും എന്താണ് സീരീസാണ് ആ സോറി പാരലാണ് അപ്പോൾ എന്താണ് ഇവിടെ ഉള്ളത് അത് ആ സമയം ഇൻപുട്ട് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും ആ നെഗറ്റീവ് ഹൗസ് സൈക്കിളിൽ അടുത്തത് ബയാസ്റ്റ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുമ്പം സെയിം ഫിഗർ ഇതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം നമ്മുടെ ഡയോഡിൻ്റെ ഡയറക്ഷൻ മുകളിലേക്ക് നേരത്തെ ഡയോഡ് താഴേക്ക് പോസിറ്റീവ് ക്ലിപ്പർ മുകളിലേക്ക് നെഗറ്റീവ് ക്ലിപ്പർ അപ്പോൾ എന്താ സംഭവിക്കുക എന്തായാലും മാറ്റമുള്ളത് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു പോസിറ്റീവ് ആകുമ്പോൾ ഡയോഡ് എന്താണ് റിവേഴ്സ് ആണ് അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല അപ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഇല്ല അപ്പം നമുക്ക് എന്താ കിട്ടുക ഔട്ട്പുട്ടാ കിട്ടുക ഓക്കെ അപ്പോൾ ഔട്ട് പുട്ട് കറണ്ട് പിന്നെ എന്താണ് ഉള്ളത് അപ്പോൾ അത് ഔട്ട് പുട്ടിൽ കിട്ടണം അപ്പോൾ ഇങ്ങനെ കിട്ടേണ്ടത് അവിടെ നിൽക്കട്ടെ എന്താ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സംഭവിക്കുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് പകരം എന്തായിട്ട് മാറും നെഗറ്റീവ് മോളിൽ വരും താഴെ എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് വരും ആ സമയത്ത് എന്ത് സംഭവിക്കുക ഡയോഡ് കണ്ടക്റ്റിംഗ് ആവും അതിലേക്കൂടെ ഇങ്ങനെ കണ്ടക്ഷൻ വരും ഓക്കെ കണ്ടക്ഷൻ വരുമ്പോൾ ഡയോഡ് നൈക്രോസൈഡ് വോൾട്ടേജ് സീറോ പക്ഷെ ആര് വരും ഔട്ട്പുട്ടിൽ പുട്ടിൽ വി ആറ് കിട്ടും അപ്പോൾ ഇവിടെ വി ആർ കിട്ടി വി ആർ കിട്ടി വീണ്ടും പോസിറ്റീവ് ആകുമ്പോൾ വീണ്ടും അങ്ങനെ കിട്ടും പിന്നെ വി ആറ് കിട്ടി അപ്പോൾ അത് ശരിക്കും ഇവിടെ ഫുള്ള് ഇങ്ങനെ കിട്ടേണ്ടതാണ് പക്ഷെ എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ വന്ന് ഉടനെ അടുത്ത ഹാഫ് ഹ്സൈലിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിങ്ങനെ പോകും ഓക്കെ സോ ദിസ് ഇസ് ബയാസ്റ്റ് ഷാൻഡ് നെഗറ്റീവ് ക്ലിപ്പർ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് വിശദമാക്കിയിട്ട് പറയാനോ അല്ലെങ്കിൽ വളരെ സാവധാനം പറയാനോ ഉള്ള സാവകാശവും നേരം ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത് നിങ്ങളത് ഡയഗ്രൊന്ന് വരച്ച് സാവകാശം പോസിറ്റീവും ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക ഇത് വെക്കുക അങ്ങനെ ചെയ്തു നോക്കിയാൽ കിട്ടും നിങ്ങളിത് പഠിക്കാതെ പോരരുത് എക്സാമിന് ചോദിക്കാറുണ്ട് അൺബയാസ്ഡ് പോസിറ്റീവ് നെഗറ്റീവ് ക്ലിപ്പർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയുള്ള ചിലപ്പോൾ ഷണ്ട് സി ഷണ്ട് ക്ലിപ്പർ യോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഡയോഡിനെ സംബന്ധിച്ച് ഡയോഡ് ഫോർവേഡ് ബയാസിഡ് ആണെങ്കിൽ മാത്രമാണ് ഡയോഡ് കറണ്ടിനെ കടത്തി വിടുകയുള്ളൂ ഡയോഡ് കറണ്ടിനെ വിട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ലോഡ് ഒരു റെസിസ്റ്ററിൽ ഇപ്പോൾ ഒരു റെസിസ്റ്ററാണ് ലോഡിന് പാരലായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്ററിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോഴാണ് ആ റെസിസ്റ്ററിൽ വോൾട്ടേജ് ഉണ്ടാകുന്നത് അതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്നാൽ ഒരു ഡയോഡാണ് നമ്മുടെ ലോഡിന് പാരലായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഡയോഡിൽ കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല വോൾട്ടേജ് ഉണ്ടാവില്ല വോൾട്ടേജ് സീറോ ആയിരിക്കും ഷോർട്ട് പോലെ ആയിരിക്കും അപ്പോൾ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ആണ് അവിടെ ഒരു ബാറ്ററി എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ ആ ബാറ്ററി വോൾട്ടേജ് എന്തായാലും അവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് കാര്യങ്ങളാണ് അതറിഞ്ഞിരുന്നാൽ തന്നെ ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ബൈഹാർട്ട് ഇതെങ്കിൽ പഠിച്ചു വെച്ചേക്കുക ചിത്രമേൻ്റെ കാര്യം പഠിച്ച് വെച്ചേക്കുക അത് കിട്ടും നിങ്ങളൊന്നും ഡിസ്കസ് ചെയ്താൽ തന്നെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനും ഉള്ളത് ഒരു ഹറിബറി ആയതുകൊണ്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു എന്നു മാത്രം അപ്പോൾ പേടിക്കേണ്ട വളരെ എളുപ്പമാണ് എളുപ്പമാണെന്നും വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് പേര് ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണോ ഫോണിൽ കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും സംഭവം സിമ്പിൾ ആണ് ഓക്കെ സോ ദിസ് ഇസ് അബൌട്ട് ക്ലിപ്പർ ഇനി ക്ലാമ്പറിൻ്റെ ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത് ഇത് ബയാസ്റ്റ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ഈ സ്ഥലത്ത് ഇത് അതിൻ്റെ ഇടയ്ക്ക് വരേണ്ടതാണ് ഇത് നിങ്ങൾ നോക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തന്നെ സോയെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ ചിലപ്പോൾ ഈ ക്ലിപ്പറുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് അതിൽ അൺബയാസ്ഡ് ഉണ്ട് ബയാസ്ഡ് ഉണ്ട് അൺബയാസ്ഡ് ഷണ്ട് ക്ലിപ്പർ ഉണ്ട് അതിൽ തന്നെ അൺബയാസ്ഡ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട് അൺബയാസ്ഡ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട് പിന്നെ അൺബയാസ്ഡ് പിന്നെ ബയാസ്ഡ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട് ബയാസ്ഡ് ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട് പിന്നെ അൺബയാസ്ഡ് ഷണ്ട് സോറി സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട് അൺബയാസ്ഡ് സീരീസ് പോസി നെഗറ്റീവ് ഉണ്ട് പിന്നെ ബയാസ്റ്റ്സ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറുണ്ട് ബയാസ്റ്റ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പറുണ്ട് നിങ്ങൾ ആ ഹെഡിങ്ങ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങ് നോക്കിയാൽ തന്നെ കിട്ടും അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ രണ്ടെണ്ണ ഏതൊക്കെയാ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക വലിയ പ്രയാസമൊന്നുമില്ല ഇനി അടിയിലുള്ള ഒരു കാര്യം മാത്രം നമുക്ക് പറയാം ഡബിൾ എൻഡഡ് ഡബിൾ എൻഡഡ് അല്ലെങ്കിൽ ഡുവൽ ക്ലിപ്പർ എന്താണെന്ന് ചോദിക്കാറുണ്ട് ഒന്ന് ഈ ഫിഗറിൽ നോക്കുക ഇവിടെ രണ്ട് ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ അതായത് ബയാസ്റ്റ് ഷണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പറും എന്നും ഇതിനെ പറയാറുണ്ട് അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടാൻ നോക്കുക ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ പോസിറ്റീവ് വരിക അവിടെ നെഗറ്റീവ് വരിക പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിലേക്കൂടെ ഇങ്ങനെ പോവാം ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഔട്ട്പുട്ട് ഈ കാണുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു ആ സമയത്ത് എന്താ കിട്ടുക അപ്പോൾ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഡയോഡിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് സീറോയാണ് പക്ഷേ വി ആർ വൺ എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും അപ്പോൾ ആ വി ആർ വൺ എന്ന് പറയുന്ന വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി ഓക്കെ അല്ലേ അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പോൾ ആ സമയത്ത് നോക്ക് ആ സമയത്ത് ഇതെന്താ ഇത് റിവേഴ്സ് പ്രൈസ് അപ്പോൾ ഇവിടെയൊന്നുമില്ല ഇവിടെ യാതൊന്നുമില്ല അവിടെ മൈൻഡ് ചെയ്യണ്ട പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിക്കുന്നു നോക്കാം ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആ സമയത്ത് ഇതൊന്നും കിട്ടില്ല ഇവിടെ പോക്കാണ് അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവും അവിടെ ഇവിടെ ഇത് പോസി ഇങ്ങനെ കിട്ടും കണ്ടക്ഷൻ ഇങ്ങനെ ഉണ്ടാവും ആ സമയത്ത് ഡി ടു ഫോർവേഡ് ബയാസിലാണ് ഡി ടു കണ്ടക്ട് ചെയ്യും അപ്പോൾ വോൾട്ടേജ് സീറോ ആയ പക്ഷേ ആരുണ്ടാവും വി ആർ ടു ഉണ്ടാവും വി ആർ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്തത് നെഗറ്റീവ് മോളിലും താഴെ പോസിറ്റീവ് ആവും നെഗറ്റീവ് അപ്പോൾ എങ്ങോട്ട് അതിൻ്റെ സപ്ലൈ ഈ വിയോയിൽ കിട്ടുന്ന വോൾട്ടേജ് എന്നാൽ നെഗറ്റീവ് വി ആർ ടു എന്നാൽ നെഗറ്റീവ് വി ആർ ടുന്ന് പറഞ്ഞാൽ അങ്ങനെ താഴേക്ക് അപ്പോൾ നേരത്തെ പോസിറ്റീവ് വി ആർ വണ് കിട്ടി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് വി ആർ ടു എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് രണ്ട് സൈഡും ടു സൈഡ് ക്ലിപ്പർ ഡബിൾ എൻഡഡ് ക്ലിപ്പർ രണ്ട് സൈഡിൽ എന്താണ് ക്ലിപ്പ് ചെയ്തിട്ട് കിട്ടി ഓക്കെ അടുത്തത് അവസാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് എന്താണ് ക്ലാമർ എന്ന് അപ്പോൾ ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറ്റ് ക്ലിപ്പർ ഈസ് യൂസ് ടു ക്ലിപ്പ് പോസിറ്റീവ് പാർട്ട് ഓർ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ഇൻപുട്ട് വേവ് ഫോം ഇൻപുട്ട് സിഗ്നൽ സൈനസ് വേവ് ഫോം അതാണ് ക്ലിപ്പർ ക്ലാ അപ്പോൾ ക്ലിപ്പർ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇനി ക്ലാമ്പർ ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ക്ലാമ്പർ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് ആണ് അത് ക്ലിപ്പ് ചെയ്യുന്ന പോസിറ്റീവ് പാർട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ട് ക്ലിപ്പർ ഈസ് എൻ ഇലക്ട്രിക് സർക്യൂ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ക്ലിപ്സ് അതായത് പോസിറ്റീവ് പാർട്ട് ഓർ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ഇൻപുട്ട് സൈനസ് വേവ് ഫോം അതുപോലെ ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ക്ലാമ്പർ ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ചേഞ്ചസ് ഡി സി ലെവൽ ഓഫ് എ സിഗ്നൽ ടു ദ ഡിസൈഡ് ലെവൽ വിതഔട്ട് ചേഞ്ചിങ് ഷേപ്പ് ഓഫ് അപ്ലൈഡ് സിഗ്നൽ അതായത് ഒന്നുമില്ല നമ്മളിപ്പോൾ ഇവിടെ ഒരു സൈൻ വേവ് കൊടുത്തു വിചാരിക്കുക അങ്ങനെ സൈൻ വേവ് കൊടുത്താൽ ആ സൈൻ വേവ് ഇതാണ് ഇതാണ് സീറോ റഫറൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സീറോയിൽ ഇങ്ങനെ മുകളിലേക്ക് പോസിറ്റീവ് താഴേക്ക് ആയിട്ട് ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് സീറോ ഈ സീറോയിൽ നിന്ന് ഇങ്ങനെ വരുന്നതിന് പകരം ഇതെവിടെ ഇത് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഈ പച്ച കളർ കുറച്ച് മുകളിലേക്ക് കയറി എന്നിട്ട് ഇവിടെ വി എമ്മും ഇവിടെ ടു വി എമ്മും വന്നു അല്ലേ അത് മാക്സിമം വാല്യൂ ഇവിടെ നേരത്തെ ഇതായിരുന്നു മാക്സിമം വാല്യൂ ആ മാക്സിമം വാല്യൂവിൽ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ടു വി എമ്മിൽ അതിൻ്റെ മാക്സിമം പിന്നെ അങ്ങനെ താഴേക്ക് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇത് മുകളിലേക്ക് അപ് ഷിഫ്റ്റിംഗ് ആണ് അങ്ങനെ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറയാം അടുത്ത നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ എന്താ സംഭവിക്കുക നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇത് ശരിക്കും ഉള്ളത് ഇങ്ങനെയാണ് പക്ഷേ ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങി നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങിയത് നേരത്തെ മുകളിലേക്ക് കയറി നേരത്തെ ഇങ്ങനെയാണ് വന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെന്ത് പറയാ പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും അപ്പോൾ അതിൻ്റെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കപ്പാസിറ്റർ അത് നമ്മളതിൽ എപ്പോഴും ഒരു കപ്പാസിറ്റർ എനർജി സ്റ്റോറേജ് അല്ലെങ്കിൽ മെൻറ്റായിട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ കപ്പാസിറ്റിൻ്റെ കണക്ഷൻ നോക്കുക പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ മുകളിലേക്ക് നീങ്ങും അപ്പോൾ ഡയോഡ് മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ താഴേക്ക് നീങ്ങും ബട്ട് അയോട് താഴേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഫിഗറും വൈഫോവും ഇതാണ് അത് വെച്ച് ഇങ്ങോട്ട് കാച്ചുക എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വെച്ചിട്ട് നിങ്ങൾ തോന്നിയ മതി എക്സ്പ്ലെയിൻ ചെയ്യുക പക്ഷെ പറയുമ്പോൾ അതിൽ കാമ്പുണ്ടായിരിക്കണം കാര്യം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നു ഫസ്റ്റ് മുടിയുള്ള കുറുക്കി എടുത്തിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചുകഴിഞ്ഞാൽ നിർ ഷ്യൂറായിട്ടും എന്തായാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിർഭ ഉറപ്പാണ് അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അടുത്ത മുടികൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്